നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഈ ഒരു ആക്സിഡന്റ് കാരണമാണ് ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇവിടെ മെഡിസിറ്റിയിലായിരുന്നു. ഇവിടെ ഡോക്ടർ മനോജാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോ ഞാനങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഹോസ്പിറ്റലിൽ ഇത്ര ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നത്. രണ്ടു ദിവസം ഐസിയുലും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം റൂമിലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവേണ്ടിയിരുന്ന അത് ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫും ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും കൂടെ എനിക്കൊരു ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഈ പറഞ്ഞ ആ പെയിനും മറ്റു കാര്യങ്ങളൊക്കെ മറന്ന് കുറച്ച് സമയം പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു രീതിയിലാണ് അത് ആയി മാറിയത്. പിന്നീട് പിന്നെ സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നടൻ ടൊവിനോ തോമസ് ആശുപത്രി വിട്ടു. കള എന്ന പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള സംഘട്ടന രംഗം ചിത്രീകരിക്കുന്നതിനിടെ പിറവത്തെ സെറ്റിൽ വെച്ചാണ് പരിക്കേറ്റത്. കടുത്ത വയറുവേദനയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരത്തിനെ സിറ്റി ആൻജിയോഗ്രാമിന് വിധേയനാക്കി. പരിശോധനയിൽ ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് വ്യക്തമായതോടെ 48 മണിക്കൂർ നിരീക്ഷണത്തിനായി ICU മാറ്റുകയായിരുന്നു. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബ്ലീസ് എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ രോഹിത് BS സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് കള. യദു പുഷ്പാകരനും രോഹിത്തും ചേർന്ന് രചന നിർവഹിക്കുന്ന ചിത്രത്തിൽ ലാലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ കെയറും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നോട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം കാണിക്കുന്നു, എന്റെ കാര്യത്തിൽ കൺസേൺഡ് ആണ് എന്നറിയുന്നു. അതിൽ വലിയ സന്തോഷം. അതോടൊപ്പം അത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഇനി എന്റെ ആരോഗ്യം എനിക്ക് വേണ്ടിയും എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും കൂടുതൽ കെയർ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണിത്. സോ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ വാർത്തകൾക്കായി വേണ്ടി മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.